എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്നേക്കുന്നത്. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എത്തിയേക്കുവാണ്. ഇനിയും വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള റെസിപ്റ്റൊക്കെ എഴുതിക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും 10-20 പേരാണ് അമ്പലത്തിൽ കയറ്റാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറിക്കാൻ ശേഷം ആളുകൾ ഇഷ്ടംപോലെ വന്നു തുടങ്ങി. ഭയങ്കര ക്യൂ ആണ് ഇവിടെ. 2018-ൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞങ്ങൾ തലക്കുഴിഞ്ഞും കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അസുഖം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് സമർപ്പിച്ചു. അതുപോലെ തന്നെ ആളുകൾക്ക് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കയ്യിലും മുഖത്തും പാടൊക്കെ ഉണ്ടാവും. അത് മാറുന്നതിന് വേണ്ടിയാണ് കുരുമുളകും മഞ്ഞപ്പൊടിയും അരി വറുത്ത് പൊടിച്ചതും വാളും മലരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് പോകുന്നത്. മീനമാസത്തിലെ അശ്വതി നാളിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാവ്യത ഉണ്ടത്. പണ്ടൊക്കെ കാക്കനാട്ടിലെ അച്ഛനും അമ്മയും അശ്വതി നാളിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോരും. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഈ കാവുതി കണ്ടിലൊക്കെ കണ്ട് രാത്രിയത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ ഞങ്ങളും വരാറുണ്ട് കൂടെ. ഇപ്പോൾ അച്ഛനമ്മ മരിച്ചതിന് ശേഷം അങ്ങനെയൊന്നും വരുന്നില്ല. ഇപ്പോൾ വഴിപാട് ചെയ്യാനും തൊഴാനും മാത്രമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇനി ഞങ്ങൾ പുലയക്കാവിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് പുലയക്കാവ് നിങ്ങളെ കാണിച്ചു തരാം. അറിയാവുന്ന ചെറിയ രീതിയിലുള്ളത് പറയാം. ഇതാണ് നമ്മുടെ തറവാട് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇത് പണ്ട് ദാരികനെ വധിച്ചതിന് ശേഷം ദേവി 7 ദിവസത്തേക്ക് വന്ന് കയറി ഒരു വീടാണത്. അവിടെ അന്ന് ദേവി ഓടി പരക്കകത്തോട്ട് കയറുമ്പോൾ ഇവിടെ അന്നത്തെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പം അധികം ഇല്ലെങ്കിൽ തന്നെയും ഒന്നാലും ചെയ്യുന്നവരുണ്ട്. അവലും മലരും കള്ളും ചാരായം ഒക്കെ വെച്ച് അവരുടെ മുറ്റത്ത് ഗുരുതി ഒക്കെ വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ദേവി വന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ആ 7 ദിവസവും ഈ പുലയൻ അന്ന് കാവെന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല, ഈ പുലയൻ്റെ വീട്ടിലാണ് അന്ന് ദേവി ഇരുന്നിട്ടുള്ളത്. അതിനുശേഷം അന്നത്തെ തലമുറയിൽപ്പെട്ടവരുടെ പേര് എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴുള്ളത് ആ തലമുറ കൈമാറി കൈമാറി ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇപ്പോഴുള്ള ഇവിടുത്തെ മൂത്ത കാരണവരുടെ പേര് രഘു എന്നാണ്. അപ്പോൾ ഇപ്പോൾ രഘുവിൻ്റെ കയ്യിൽ ദേവിയുടെ വിഗ്രഹങ്ങളെല്ലാം കൊടുത്താണ് 7-ൻ്റെ അന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലായിട്ട് ഇതുപോലെ ഘോഷയാത്ര പോലെ അവിടെ ചെന്ന് ആ നട തുറക്കുന്നത്. അമ്പലത്തിൽ തൊഴാനും പിന്നെ ഞങ്ങളുടെ ചേച്ചിക്ക് കണ്ണ് സുഖമില്ല. അപ്പോൾ കണ്ണിന് മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് വൈദ്യരടുത്ത് കയറാനും വേണ്ടിയിട്ടാണ് വന്നത്. തൃപ്രയറിനടുത്ത് 3 പീടി എന്ന സ്ഥലത്താണ് വൈദ്യരുടെ വീട്.